ഇന്നലെ ഫെസ്തൂസ് എന്ന റോമൻ ഗവർണർ അഗ്രിപ്പ രാജാവിനോട് പൗലോസ് എന്ന തടവുകാരനെക്കുറിച്ച് സംസാരിക്കവേ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി ഉയർന്നു വന്ന വിവാദങ്ങളിൽ എന്തു തീരുമാനിക്കണം എന്ന് എനിക്ക് നിശ്ചയമില്ല എന്ന്. അപ്പോസ്തല പ്രവർത്തനം 25:19 മുതൽ. വിവാദങ്ങൾ, കോൺട്രോവേഴ്സീസ്, സെറ്റേസസ്. വിശ്വാസ വളർച്ചയിൽ വിവാദങ്ങൾ പലപ്പോഴും വളരെയധികം ശ്രദ്ധയോടെ നാം ഒഴിവാക്കേണ്ടതാണെന്ന് ശ്ലീഹ പിൽക്കാലത്ത് പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിയർ 6:4, 2 തിമത്തി 2:23, 3 തീത്തൂസ് 3:9. ഇന്ന് പത്രോസിങ്ങിനെ അനാവശ്യമായ ഒരു വിവാദത്തിന് തിരികൊടുത്താൻ നോക്കുകയാണ്, വെറുതെ ഒരു ചോദ്യത്തിന്റെ കുളുത്തിട്ട് നോക്കിക്കൊണ്ട്. അവന് അല്പം ആവേശം കൂടുതലാണ് പൊതുവെ. ഇന്നലെ നാഥൻ പത്രോസിന്റെ നായകത്വം ഊട്ടിയുറപ്പിച്ചു, അവന്റെ രക്തസാക്ഷിത്വം മുന്നറിയിച്ചു. യോഹന്നാൻ 21:15 മുതൽ. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അക്ലൗത്തേയോ മോയെ. അതിൽ ആവേശഭരിതനായ ശ്ലീഹ നാഥനെ പിഞ്ചെന്ന് നടക്കവേ പിറകോട്ട് തിരിഞ്ഞു നോക്കി. ഈശോയുടെ പ്രിയ ശിഷ്യൻ അവരെ അനുഗമിക്കുന്നത് കണ്ടു. അക്ലൗത്തേയോ. പത്രോസ് ചോദിക്കുന്നു, ഇവന്റെ കാര്യം എന്താകും? ഈശോ പറയുന്നു, നീ അവന്റെ കാര്യം അന്വേഷിക്കുന്നത് എന്തിന്? നീ എന്നെ അനുഗമിക്കുക. അക്ലൗത്തേയോ മോയെ. ഈ ഒരു ചെറിയ പാഠഭാഗത്ത് 3 പ്രാവശ്യം അക്ലൗത്തേയോ, അനുഗമിക്കുക എന്ന വാക്ക് കടന്നു വരുന്നത് ഗൗരവമായി കാണണം. പിൻചെല്ലുക എന്നാൽ ശിഷ്യനായി പിൻചെല്ലുക എന്ന സൂചന തരുന്ന വാക്കാണ്. പത്രോസിനോട് 2 പ്രാവശ്യമാണ് അത് ഇവിടെ പറയേണ്ടി വരുന്നത്. പ്രിയ ശിഷ്യനാകട്ടെ, പറയാതെ തന്നെ അത് പാലിക്കുന്നുമുണ്ട്. ഇത് പത്രോസിന് തന്നെയുള്ള വലിയ പാഠമാണ്. അതല്ലാതെ തൻ്റെ കാര്യം ഓക്കെയായി, ഇനി ഇവനൊക്കെ എന്താകുമെന്തോ എന്നൊരു സ്റ്റൈല് ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് ഭൂഷണമല്ല. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. വിശ്വാസ ശൃംഖലയിലെ ഏറ്റവും കനം കുറഞ്ഞ ഈ കണ്ണിയായിരുന്നു പത്രോസ്. നാഥൻ അവനെ തന്നെ ഏറ്റവും ഉറപ്പായി ഉരുക്കി വാർക്കുന്നുണ്ട്. പിന്നീട് ചെസ്റ്റർട്ടൺ പറയും പോലെ, തിരുസഭയെ ഏറ്റവും ബലഹീനനായ ഒരു വ്യക്തിയിലാണ് നാഥൻ അടിസ്ഥാനമിട്ടുറപ്പിച്ചത്. അതിനാൽ തന്നെ അതിനെ തകർക്കാൻ ആർക്കുമാവില്ല. കാരണം ഒരു ചങ്ങലയ്ക്കും അതിൻ്റെ ഏറ്റവും ബലം കുറഞ്ഞ കണ്ണിയേക്കാളും ബലമില്ല. നല്ല ബലമുള്ള ചങ്ങലകളാൽ ബന്ധിതനായിട്ട് ഇന്ന് പൗലോസ് നിൽക്കുന്ന കാഴ്ചയാണ് മറുപുറത്ത്. അപ്പോസ്തല പ്രവർത്തനം 28:16 മുതൽ. അവൻ വിചാരണ തടവുകാരനായി റോമായിലെ വീട്ടുതടങ്കലിലാണ്. ഇസ്രായേലിന്റെ പ്രത്യാശയ പ്രതിയാണ് അവൻ ചങ്ങലയിലായിരിക്കുന്നതെന്ന് അവൻ പറയുന്നുമുണ്ട്. തന്നെ ഈ ശിക്ഷാവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്ത സ്വജനത്തോട് അവന് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ചങ്ങലക്കിടാനാവാത്ത തന്റെ സുവിശേഷ മാധുര്യത്തെ ശ്ലീഹ തന്റെ തടവറ ലേഖനങ്ങൾ ക്യാപ്റ്റിവിറ്റി ലെറ്റേഴ്സിൽ വിവരിക്കുന്നുണ്ട്. പിന്നീട് എഫേസ്യർ 6:20, 2 തിമോത്തി 1:16. സമീപകാലത്ത് സിറിയയിൽ ഇസ്ലാമിസ്റ്റുകളുടെ തടവറയിൽ ചങ്ങലക്കണ്ണികളെ ജപമാലമണികളാക്കിയ ഒരു വൈദികനുണ്ട്, ഡഗ്ലസ് ബാസി. നമ്മുടെ ഇക്കാലത്ത് തന്നെ മറ്റൊരു സുവിശേഷ ദൂതനെ, ഒരു വിചാരണ തടവുകാരനെ ഓർത്തുപോകുന്നു, ഫാദർ സ്റ്റാൻ സ്വാമി SJ. കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതിയിൽ അദ്ദേഹം ബോധിപ്പിച്ചതനുസരിച്ച് തന്നെ മോചിപ്പിക്കാൻ നിർവാഹമില്ലെങ്കിൽ ജയിലിൽ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തലോജ ജയില് തന്റെ ജീവിതത്തെ താറുമാറാക്കിയെന്നും, നിസ്സംഗമായി നാം എന്ന സമൂഹം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വൃദ്ധന്റെ വിതുമ്പൽ പോലെ. അതൊരു നീതിമാന്റെ രക്തക്കണികയായി നമ്മുടെ തലയിൽ പതിക്കാതിരുന്നാൽ ഭാഗ്യം. ശ്ലീഹ നിർബാധം, അക്കൊലോറ്റുവോ, സധൈര്യം, പർഹേസിയ, ദൈവരാജ്യ പ്രഘോഷണം തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത്. അതും തന്റെ ചങ്ങലയിൽ കിടന്നുകൊണ്ട് തന്നെ. നാഥനെ അനുഗമിച്ചവനും അക്കൊലോറ്റുവോ അനുകരിച്ചവനുമാണ് ശ്ലീഹ. അതിനാൽ തന്നെ അവന്റെ ശക്തി നിർബാധമാണ്, അക്കൊലോറ്റുവോ. യഥാർത്ഥ ശിഷ്യത്വത്തെ തൊടാൻ ലോകത്തിനാവില്ല എന്ന് ഈ പദങ്ങളുടെ സ്വരസാമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാ നഗരം, ഉർപ്സ് എറ്റേർണ എത് എംപേരിയം സീനെ ഫീനെ, നിത്യനഗരം, അന്തമില്ലാത്ത രാജ്യം എന്നാണ് റോമൻ മഹാകവികൾ തിബുലൂസ്, വെർജിൽ, ഒവിഡ് എന്നിവർ ഈ നഗരത്തെ വാഴ്ത്തിപ്പാടിയത്. മഹാനഗരം, മഹാസംസ്കാരം. അതിന്റെ പരമകോടിയിൽ ഒരു മണൽത്തരി പോലൊരു തടവുകാരൻ പൗലൂസ്, വിചാരണ കാത്തുകിടക്കുന്നവൻ, പിന്നീട് വാളിനിരയായവൻ. കാലങ്ങളേറെ കഴിഞ്ഞ് ഒരിക്കലും തകരില്ലെന്ന് ലോകം വാഴ്ത്തിയ റോമ തകർന്നു. ജർമാനിക് ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിൽ റോം വീണുടഞ്ഞു, ചാമ്പലായി. അല്ലാറിക്ക് എന്ന യുദ്ധപ്രഭുവിന്റെ ഈ ആക്രമണവേള 4-ാം നൂറ്റാണ്ട് റോം വിറങ്ങലിച്ചു പോകുന്നു. അന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഈ ചരിത്ര മുഹൂർത്തങ്ങളെ ധ്യാനിച്ചെഴുതി ദേച്ചിവിത്താത്തെ ദേയി, ദൈവനഗരം എന്ന സുന്ദരകൃതി. ലോകത്തിൽ ആമഗ്നരായി സുഖലോലുപതിയിൽ ജീവിക്കുന്ന ലോകനഗരം, അതിനിടയിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ദൈവനഗരം, സഹനത്താൽ ക്രിസ്തുവിനോട് ഒന്നായി ചേർന്ന നീതിമാന്മാരുടെ നഗരം. അവിടെ ക്രിസ്തു തന്നെയാണ് ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും കേന്ദ്രം. നീതിമാന്റെ സഹനവും തിന്മയുടെ പ്രത്യക്ഷ വിജയവുമെല്ലാം അനാവരണം ചെയ്യുന്ന ഒരു താത്വിക ഗ്രന്ഥം കൂടിയാണിത്. ഇന്ന് സങ്കീർത്തനം 11 ഉയർത്തുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, നീതിമാന്റെ സഹനവും ദുഷ്ടരുടെ ആക്രോശവും മർദ്ദക വ്യവസ്ഥകളും.
ഈ ലോകത്തിൻ്റെ ഞെരുക്കങ്ങളിലും ഒരൊറ്റ കാര്യത്തിലാണ് നമ്മുടെ പ്രത്യാശ അടിസ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. ദൈവം മഹിമയണിഞ്ഞു വാഴുന്നു. ലോകത്തിൻ്റെ മേൽ വിജയം വരിച്ച ദൈവം. ആത്മാവിൻ്റെ നങ്കൂരമാണ് പ്രത്യാശയെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നല്ലോ. ഹെബ്രായർ 6:19. നങ്കൂരം കടൽത്തട്ടിനോടുള്ള ഘർഷണവും ടെൻഷനും ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്നറിയാമല്ലോ. അയഞ്ഞിരുന്നാൽ അത് ജലയാനത്തെ ഉറപ്പിച്ചു നിർത്തില്ല. അതുപോലെ പ്രത്യാശയെന്ന നങ്കൂരം ലോകത്തിൻ്റെ ഘർഷണം അഥവാ ഉരച്ചിൽ, വലിച്ചിൽ, ടെൻഷൻ ഇതിലെല്ലാം പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ ഫലം തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിമാനെ വീഴ്ത്താൻ സജ്ജമാക്കിയിരിക്കുന്ന എല്ലാ തിന്മയുടെ വേരോട്ടങ്ങളെയും വ്യവസ്ഥകളെയും ദൈവം തകർക്കും. ലോകനഗരത്തെ അടിച്ചു പൊടിക്കും. നീതിമാന്റെ സഹനം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അമൂല്യമാണ്. ഏറ്റവും നീതിമാനായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് തന്നെ അവനോട് ചെയ്യപ്പെട്ടത് ഏറ്റവും വലിയ അനീതിയും. Luke 23:41. സങ്കീർത്തനം നീതിമാനോട് പറയുന്നു, കുരുവിയെപ്പോലെ ഗിരിശൃംഗങ്ങളിലേക്ക് ഓടിമറഞ്ഞുകൊള്ളുക, ഈ നഗരം വീഴാനായിരുന്നു. സോദോം തകരും മുൻപ് ലോത്തിനോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണത്. 19:17. ഇത് എക്കാലത്തുമുള്ള സോദോമുകളുടെ വിധിയാണ്. നാഥൻ ക്രൂശിക്കപ്പെടുന്നത് എവിടെയാണോ അവിടമെല്ലാം സോദോമാണ്. Luke 11:8. ചുറ്റും നഗരത്തിൻ്റെ ജീർണതയും തകർച്ചയും തലപൊക്കുമ്പോഴെല്ലാം ബന്ധനസ്ഥനായ ശ്ലീഹ നിർബാധം പ്രഘോഷിക്കുന്നു, ദൈവരാജ്യത്തെ, ദൈവനഗരത്തെ. ആ ചങ്ങലകൾ അവൻ്റെ പ്രത്യാശയുടെ ഉത്തരീയങ്ങളായി.